നമസ്തേ നമ്മുടെ നിന്ന് പറയുന്നത് ഒരു ചെറിയ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യാനാണ്. ഒരു ചെറിയ ഇഞ്ചി ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യാനാണ്. അപ്പോൾ ഈ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ശക്തിയുള്ളതാണ്, എത്രമാത്രം ശക്തിമത്തായതാണ്. ചെയ്യാനാകുന്നു ചിരിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ കരയാതിരിക്കുക, സങ്കടപ്പെടാതിരിക്കുക, അനുസരണപ്പെടാതിരിക്കുക, എല്ലാവരോടും നല്ല സമീപനം, നല്ല ഒരു ചിരിയോടുകൂടി സമീപനം. എന്നാൽ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിലായിരിക്കും നമ്മൾ പറയുന്നത്. ഒരു വ്യക്തിയെ വെറുപ്പിക്കുന്ന രീതിയിൽ, മടിപ്പിക്കുന്ന രീതി, അങ്ങനെ ഒരു രീതി നമ്മളിൽ നിന്ന് വ്യക്തമാക്കും. ഒരല്പം ഒരു ലാളിത്യത്തോട് കൂടി നമുക്ക് എന്തെങ്കിലും ഒരാളോട് പറയാനെങ്കിൽ ഒരു പക്ഷേ അത് വളരെ വ്യക്തതയോടുകൂടി അദ്ദേഹത്തിന് നമ്മൾ വെളിപ്പെടുത്തും. നമ്മുടെ അവസ്ഥ, നമ്മുടെ വിഷയം എല്ലാം വ്യക്തതയോടുകൂടി വെളിപ്പെടുത്തണമെന്നുണ്ട്. നമ്മൾ ദേഷ്യപ്പെട്ടോ പരാതിപ്പെട്ടോ ചെയ്യാൻ നമ്മൾ വളരെ വ്യക്തമായി നമ്മുടെ നമ്മുടെ വിദ്വേഷം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ മലിനമാക്കുന്ന രീതിയിലായിരിക്കുന്നു നമ്മുടെ പ്രവർത്തനം. അതുപോലെ മറ്റുള്ളവർക്കും മടിപ്പിക്കുന്ന രീതിയിലായിരിക്കും. നല്ല സമീപനത്തിനോടുകൂടി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വിട്ടിപ്പായി മനസ്സിലാക്കി കൊടുത്തു വേണം നമ്മൾ എന്തൊരു കാര്യവും സാധിക്കാനായിട്ട്, എന്തൊരു കാര്യം സാധിച്ചെടുക്കാനും നമുക്ക് തിരിക്കും. നമ്മൾ കടം കൊടുത്തതോ അല്ലെങ്കിലോ നമ്മൾ വഴക്കി പിടിച്ചോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ ചെയ്തു കഴിയുന്നതാണ്. അത് നമുക്കും അതൊരു ബുദ്ധിമുട്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ സ്വയം നമ്മുടെ മനസ്സിനെ മലിനമാക്കുക. നമ്മൾ എന്താണോ ചെയ്യേണ്ടത് ആ രീതിയിൽ, ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക. നമ്മൾ നമ്മളെ മലിനമാക്കാതെ, നമ്മുടെ മനസ്സും ശരീരവും മലിനമാക്കാതെ നമ്മൾ വൃത്തിയായി തന്നെ ഇരുന്നു, വൃത്തിയായി തന്നെ പെരുമാറുക, വൃത്തിയായി തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ എപ്പോഴും തന്നെ ആ ഒരു പുഞ്ചി നമുക്ക് നിലനിർത്തണമെങ്കിൽ നമ്മൾ എപ്പോഴും തന്നെ ഒരുപോലെ ഒരു കുലുക്കവുമില്ലാതെ ഒരു വിദ്വേഷവും പ്രകടമായി നടക്കണം, ഇരിക്കണം, സംസാരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമസ്തെ. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.